വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് ഹാട്ടോൺ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു മോഡിഫൈഡ് ബോക്സറുമായിട്ടാണ്. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ജസ്റ്റ് 7 സെക്കൻഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡിഫൈഡ് ബോക്സർ. ഇനി ഇതിൽ എന്തെല്ലാം മോഡിഫിക്കേഷൻസ് ആണ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. വളരെ അട്രാക്റ്റീവായി തോന്നുന്നത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഒരു എൽ ഇ ഡി ടൈപ്പ് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് തന്നെയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് നോക്കുമ്പോൾ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതായി വണ്ടിയുടെ എൻജിൻ സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് എൻജിൻ തന്നെയാണ്. അതിൽ ചെറിയൊരു പെയിൻറ്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്യുവൽ ട്യൂബും അതുപോലെ തന്നെ ഈ ഒരു ബ്രീത്തറിലെ ട്യൂബും എല്ലാം നമ്മൾ ഫാൻസി ട്യൂബ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ ടാങ്ക് സൈഡിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് ടാങ്ക് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. അതിൽ തന്നെ ചെറിയൊരു പെയിൻറ്റിംഗ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു നിയോൺ അക്വാ ബ്ലൂ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ താഴെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പാനലിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് സൈഡ് പാനൽ തന്നെയാണ്. അതൊരു ഫുൾ ബ്ലാക്ക് അടിച്ച് അതിലൊരു 1800 എന്നൊരു ചെറിയൊരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് സീറ്റ് തന്നെ അതിൻ്റെ ഫോം കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പ് ചെയ്ത് അതിലൊരു ടെക്സിൻ വർക്ക് ചെയ്ത ഒരു സീറ്റാണ് ഈ കാണുന്നത്. അടുത്തതായി വണ്ടിയുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ആ ഒരു സ്റ്റോക്ക് മഡ്ഗാർഡ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ടെയിൽ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്റ്റോക്ക് ടെയിൽ ലൈറ്റ് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു നമ്പർ പ്ലേറ്റ് എക്സ്ട്രാ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്ത് ചെയ്തതാണ്. അതായത് വണ്ടിയുടെ മഡ്ഗാർഡ് ഇരുന്ന ആ ഒരു പോർഷനിൽ ചെറിയൊരു ജി എ ഷീറ്റ് ബെൻഡ് ചെയ്തെടുത്ത് സ്ക്രൂ ഇട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. അടുത്തതായി വണ്ടിയുടെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ആ ഒരു സ്റ്റോക്ക് സസ്പെൻഷൻ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ഈ ഒരു ചെയിൻ ബോക്സിലേക്ക് നോക്കുമ്പോൾ താഴത്തെ പീസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മുകളിലെ പീസ് അതുപോലെ വെച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ സൈലൻസറിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സ്റ്റോക്ക് സൈലൻസർ തന്നെയാണിത്. അതിൽ സൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് ചെറിയൊരു ഹോള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു സൈലൻസറിൻ്റെ ആ ഒരു എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. ഇവിടുത്തെ ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അത്രത്തോളം പവറൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ലോക്കൽ ഓട്ടത്തിനൊക്കെ ജസ്റ്റ് ഒന്ന് കൊണ്ട് നടക്കാം. ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ്. വളരെ ചെറിയ രീതിയിലെ മോഡിഫിക്കേഷൻസ് മാത്രമേ നമ്മളിൽ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി ഈ ഒരു ലുക്കിലേക്ക് എത്തിച്ചത്. അപ്പോൾ വെറുതെ യൂസ് ചെയ്യാതെ ഇരുന്നൊരു വണ്ടിയായിരുന്നു ഇത്. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ വളരെ കോസ്റ്റ് കുറച്ച് ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു. ദെൻ ഷോസ് ആൻഡ് സൂപ്പർ സപ്പോർട്ട് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.